alien. You're born alien. Chandu, what are you doing? How are you doing? I'm going to go to the village. What are you doing? I'm going to go to the village. വൈറ്റല്ലേ പരിപാടി അല്ലേലും ഇതിയാണ് എന്നാ പരിപാടിയാ. ഞായറാഴ്ചയാണേലും തിങ്കളാഴ്ചയാണേലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും കടത്തിനെ പോയെങ്കിരിക്കും. പണി കിട്ടിയാലായി ഇല്ലേലായി. വൈകുന്നേരം ക്ഷീണിച്ചിങ്ങി വരും. മുനിയേ എന്നാലും കുറ്റം പറയല്ലേ കേട്ടോ, നന്നായിട്ട് വീട് അന്വേഷിക്കും. എത്ര ലെക്കെട്ടാണേലും വൈകുന്നേരം വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിങ്ങി വരും. അല്ലയോ എന്റെ കൂട്ടാനെ പരിചയപ്പെട്ടോ? മണി പട്ടാളത്തിൽ ഞങ്ങള് രാവിലെ വന്ന് കേറിയപ്പോ തുടങ്ങിയതാ ഇവിടെ ഈ തൽക്കാരം. രാവിലെ കഴിച്ച ഇടിയപ്പവും താറാവും ഇതുവരെ ദഹിച്ചില്ല കേട്ടാ. നമ്മുടെ പൂവന്താറാവിനെ ഞാനങ്ങ് തട്ടി. ഞായറാഴ്ച നമുക്ക് നമ്മുടെ പൂന്താറാവിനെ കൊല്ലാനി. നൂറ്റമ്പത് രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാൻ നിർത്തിയിരിക്കുക. നിങ്ങൾക്കറിയാമോ എനിക്ക് എന്റെ ബിജുമോനെ പോലെ ആ താറാവ്. അങ്ങനെ ബിജുമോൻ കറിയായി. എന്റെ പൊന്നളി അളിയനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞ ഇറങ്ങിയതാ. ഇവള് സമ്മതിക്കണ്ടേ? അവളിത് മീനും കോഴി ഇറച്ചിയൊക്കെ വെച്ച് വേച്ച് വെച്ചിരിക്കുക, ഊണ് കഴിക്കാതെ വിടുക. മീനും കോഴി ഇറച്ചിയോ? ഒരു കഷ്ണം കൂടെ കഴിക്കേ. അളിയന്റെ കൂട്ടുകാരൻ കഴിക്ക്, പട്ടാളത്തിലല്ലേ, കഴിച്ചോ. എനിക്ക് കയ്യിലിരുന്ന കാശ് കഴിഞ്ഞോ? നിങ്ങൾ ഏതാണ്ട് ഇവിടെ തന്നേപ്പിച്ചിരുന്ന ആ ഷിബുവിനോട് കടം പറഞ്ഞ കോഴിയെ വാങ്ങിപ്പിച്ചത്. അപ്പൊ കാശോ? നിങ്ങൾ നാളെ തരുമെന്ന് പറഞ്ഞ് കൊടുത്തേക്കണേ. ചിട്ടിക്കടയ്ക്കാൻ വേണ്ടി തനിക്ക് പൈസ വേണം, റേഷൻ മേടിക്കാൻ തനിക്ക് പൈസ വേണം. എല്ലാം കൂടി ഇപ്പൊ എത്ര രൂപയാന്ന്? 2600. തന്റെ കുടുംബം നോക്കാൻ വേണ്ടി ഞാൻ കേൾപ്പിപ്പോണോടോ? എന്റെ കയ്യിൽ നിന്ന് പണം കഴിക്കുന്ന മരം ഉണ്ടോ? ഇനി തനിക്ക് അവധിയില്ല. നാണമില്ലാത്തവൻ തനിക്ക് പോയി ചാകാൻ മേലെടൂ. എങ്ങനെയാലും ഒരാഴ്ച പണിത് എന്തെങ്കിലും ഇച്ചിരി മിച്ചം പിടിച്ചാൽ അവധി ഒന്ന് നോക്കി ഏതെങ്കിലും വയ്യാവേലി വലിഞ്ഞത് വരും. നിങ്ങൾ എന്നെ വർത്തമാനമായി പറയുന്നേ? ഞാൻ അളിയന്റെ കാര്യമാണ് പറഞ്ഞത്, എന്റെ കൂട്ടുകാരുടെ കാര്യമല്ലേ പറഞ്ഞത്. അതുള്ളതാ, അളിയന്റെ കൂട്ടുകാരൻ കഴിക്കും കേട്ടോ. കഴിച്ചു അളിയ. അളിയന്റെ ഈ പുന്നാര പെങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വിരുന്നക്കാർ വന്നാ അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശെടുത്ത് അലുവയും കേക്കും മേടിക്കും. അറിയാവോ ഈ വീട്ടിലെ കോഴിയും താറാവും ഒക്കെ എങ്ങനെ തീർന്നു അളിയന്റെ വിചാരം? ഇതുപോലെ ഓരോരുത്തന്മാർ നാണമില്ലാവാന്ന് നിന്നിട്ട് പോകുന്ന അളിയനെന്താ നിർത്തിയത്? അളിയൻ കഴിക്ക്, കൂട്ടുകാരൻ കഴിച്ചു, കഴിക്കുന്നു. അങ്ങനെ എന്തിനാ വന്നത്? നിങ്ങൾ തിരക്കില്ലല്ലോ. രണ്ടാം തീയതി എന്റെ വീടിന്റെ പലയാഴ്ച, വിളിക്കാൻ വന്നതാ. നീ ഇതെന്നാ നോക്കിക്ക, കറി അങ്ങോട്ട് വിളമ്പി കൊടുക്ക്, കൊടുക്കാം. ഓ, കഷ്ടപ്പെട്ട് ഞാൻ ആ പണി അങ്ങ് തീർത്തലിയാ. കടം കുറച്ചുണ്ടെങ്കിലും അടച്ചുറപ്പുള്ളൊരു വീടായി. അളിയ പറയുന്നുണ്ടെന്നും തോന്നുന്നത് ചുമ്മാ കറങ്ങി നടക്കാതെ ഈ വീടിന്റെ പണിയൊന്നും തുടങ്ങി നോക്കി. പിള്ളേര് വളർന്നു വരുമല്ലേ, അവസാനം അതുങ്ങൾ നമ്മളെ പഴിക്കരുതേ. എന്റെ പൊന്നളിയ, ഈ അമ്മയുടെ സൽക്കാരപ്രാന്ത നിർത്തരാമോ? 6 മാസത്തിനകം ഞാനിതൊരു മണിമാളിയാക്കി തരാം. ഇപ്പൊ എനിക്കായി കുറ്റം. നിങ്ങൾ കുടിക്കുന്ന കാശേ കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഞാൻ ദിവസം അമ്പലത്തിൽ അന്നദാനം നടത്തിയരാ. നിന്റെ ഈ അന്നദാനം ഓർത്ത് വിഷമിച്ചാരി ഞാൻ ഈ കുടിക്കുന്നത്. ശിവൻകുട്ടി പറയുന്നതിലും കാര്യമുണ്ട് പെണ്ണെ. കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങളാ ചെലവ് നിയന്ത്രിക്കുന്നത്. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ല, പക്ഷെ അന്ന് ചെയ്തു കാണിക്കാനാ പാട്. അതങ്ങനെ സൽക്കരിക്കാൻ ഇവളും തിന്നോണ്ട് പോവാൻ കുറെ നാണമില്ലാത്തവന്മാരും. കുട്ടികളും കഴിക്ക്, വാരി വാരി കഴിക്ക്. ഓർത്തു ഓർത്തു
അളിയന്റെ പഴയ ഒരു വാക്ക് കിടപ്പുണ്ട് കേട്ടോ. എന്നാൽ ആ കൂട്ടുകാർ വീണ പിന്നെ പഴയതുപോലെ ഓർമ്മയൊന്നുമില്ല. എന്നാലും ഇല്ലല്ലേ അണ്ണൻ വീട് വെക്കുന്ന കാലത്ത് ഒരു തടിയലമാര വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലയോ. അതിശയിക്കണ്ട, എനിക്ക് നല്ല ഓർമ്മ ശക്തിയാ. നാത്തനോട് തിരക്കിന്ന് പറയണേ. നമുക്കേ തലേന്ന് രാത്രി തന്നെ അങ്ങ് പോവാം. ഓമന നാത്തന്റെ പൊങ്ങച്ചം കുറച്ച് കേക്കേണ്ടി വരുമായിരിക്കും. എന്നാലും സാരമില്ല, പുതിയൊരു സാരിയിൽ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മോനും മോക്കും പുതിയ ഉടുപ്പ് വാങ്ങിക്കണം. നിങ്ങൾക്ക് ആ ഓണത്തിന് വാങ്ങിച്ചത് തന്നെ മതി. പിന്നെ ആ തോമാച്ചാന്റെ മില്ലിലെ പുതിയൊരു അലമാരയ്ക്ക് പറയണേ തേക്ക് തന്നെ മതി, നമ്മൾ ഒട്ടും കുറയ്ക്കണ്ട. മണി, പാല് കാച്ചിന് നീയും പിള്ളേരും പോണം. അളിയൻ തരുന്ന ഉപ്പാവ് വയറ് നിറച്ച് തിന്നോണം, സമ്മാനവും കൊടുക്കണം. തേക്കിന്റെ തന്നെ ആയിക്കോട്ടെ അലമാര. ഇത് ഈ പറമ്പിന്റെ പട്ടയാണ്. വൃക്ക നീ ചോദിക്കരുത്, എന്റെ മോടെ കല്യാണത്തിന് വേണ്ടി നിർത്തിയേക്കുക. അപ്പൊ എല്ലാത്തിനും ഓരോ വഴിയും കണ്ടേച്ച് നിക്കുവാന്നോ കൊച്ചുകൊള്ളാം. അപ്പൊ പാലിയാച്ചിന് നിങ്ങൾ വരുന്നില്ലയോ? ഇല്ല. അയ്യോ, വീട്ടുകാരെ വെക്കുമ്പോ അപ്പൊ ഞാൻ എന്തോ പറയും? തലക്കല്ലേ തല തല്ലി ചത്തെന്ന് പറഞ്ഞേക്കണേ.